മണിപ്പൂർ കലാപത്തിന് ഇന്നേക്ക് ഒരാണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാതെ ഇന്നും അശാന്തിയിലാണ് സംസ്ഥാനം. കുടിയിറക്കപ്പെട്ടവർ ഇന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജീവിതം തള്ളി നീക്കുകയാണ്. ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നിരവധി പ്രതിഷേധ പ്രാർത്ഥനാ യോഗങ്ങളാണ് സംസ്ഥാനത്ത് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രത്നങ്ങളുടെ നാടെന്ന് വിളിപ്പേരുള്ള മണിപ്പൂർ രാജ്യത്തിന്റെ തീരാ നോവായി മാറിയിട്ട് ഒരു വർഷം. മെയ് 3 അന്നാണ് കാലങ്ങളായി ഉരുണ്ടുകൂടിയ ഭിന്നത ആളിക്കത്തി പൊട്ടിത്തെറിച്ചത്. ജനസംഖ്യയുടെ ഭൂരിപക്ഷം വരുന്ന തദ്ദേശീയരായ മെയ്തേകളെ പട്ടികവർഗ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവാണ് കലാപത്തിന് തുടക്കമിട്ടത്. മെയ്തേ കുക്കി വിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി. മണിക്കൂറുകൾ കൊണ്ട് ഒരു സംസ്ഥാനം രണ്ടായി പിളർന്നു. ഇടകലർന്നു ജീവിച്ചവർ പരസ്പരം ചോരയ്ക്കായി ആക്രമണം തുടർന്നു. കുക്കി മെയ്തേ വനിതകൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു. 230-ൽ അധികം പേർ കൊല്ലപ്പെടുകയും 500,000 പേർ ഭവനരഹിതരാവുകയും 100,000-ന് ക്രിസ്തീയ ദേവാലയങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തു. ഇതിലും എത്രയോ ഇരട്ടി വരും യഥാർത്ഥ കണക്ക്. രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ കലാപം ഇനിയും അവസാനിച്ചിട്ടില്ല. സംഘർഷം അവസാനിപ്പിക്കാൻ ഒരു ശ്രമവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത. മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറാകാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇപ്പോഴും പ്രതിപക്ഷം വിമർശനം തുടരുന്നു. 1,000,000 കേസുകളും FIR-കളും രജിസ്റ്റർ ചെയ്തെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. 2 കുക്കി വനിതകളെ ബലാത്സംഗം ചെയ്ത് നഗ്നരാക്കി നടത്തിയതും 2 മെയ്തേ കമിതാക്കളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതുമുൾപ്പെടെ ഏതാനും ചില കേസുകളിൽ മാത്രമാണ് അറസ്റ്റുൾപ്പെടെയുള്ള നടപടികളുണ്ടായത്. 9,000 കുക്കികൾ മിസോറാമിൽ അഭയം തേടി. വിദ്യാർത്ഥികളുടെ പഠനം താറുമാറായി. 100,000,000 ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുന്നു. ഇരുവിഭാഗങ്ങളും അവരവർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലേക്ക് മാറി. അതിർത്തികളിൽ ബങ്കറുകൾ സ്ഥാപിച്ച് അത്യാധുനിക തോക്കുകൾ ഉൾപ്പെടെ ആയുധങ്ങളുമായി കാവൽ നിൽക്കുന്നു. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ബോംബിന് സമാനമാണ് ഇന്നും മണിപ്പൂരിലെ അവസ്ഥ. സമാധാനം ഇനിയും അകലെയാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.